ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ഡീപ്പ് നെക്കിൽ ബാക്ക് ഓപ്പണുള്ള ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ എടുത്ത് കുറച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കഴുത്തകളൊക്കെ കൂട്ടിയെടുക്കുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്നുണ്ടോ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമുക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അപ്പം നമ്മൾ ഇതുപോലെ ഉണ്ടോ അതായത് നമ്മുടെ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഈയൊരു ബ്ലൗസിന്റെ ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മൾ കേട്ടോ ഇതുപോലെയാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ താവിലെ ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഇവിടെ തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇതുപോലെ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ ആദ്യം ഒരു ലൈൻ കൊടുക്കുകയാണ് കണ്ടോ നമ്മുടെ ഈ ഒരു കരവശത്തിന് ശേഷം നമ്മളൊരു ലൈൻ കൊടുക്കുന്നു അതുപോലെ അതുപോലെതന്നെ അതിനുശേഷം നമ്മളൊരു കാലിഞ്ചി വിടുത്തിൽ നമ്മൾ വീണ്ടും ഒരു ലൈൻ കൂടി കൊടുക്കുന്നു അതായത് നമ്മുടെ ബാക്ക് ഓപ്പൺ നമ്മുടെ ബാക്ക് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് ഈ ഒരു കാലിഞ്ചി നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കരവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും ഉണ്ടോ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കട്ട് ചെയ്ത് മാറ്റി കരവശം ഇവിടെ കണ്ടോ നമ്മളൊരു കാലിഞ്ച് വീതിയിൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബാക്ക് ഓപ്പൺ ബ്ലൗസിന്റെ ബാക്ക് ഹോക്കൊക്കെ വെക്കുന്നത് തീരതയ്ക്കുവാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ ലെങ്ത് പതിനഞ്ചിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെയും രണ്ട് സ്ഥലത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരിക ഉണ്ടോ എഴുതി നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ കൊടുക്കുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ കൊടുക്കുന്നത് ഈ ഒരു കാലിഞ്ച് വരട്ടുള്ള ആ ഒരു മാർക്ക് വിട്ടതിന് ശേഷമാണ് നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കും എനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുന്നു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇവിടെയും നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നു ഇതുപോലെ നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചിഞ്ചാണ് അവരുടെ ബോഡി നേരത്തുള്ള മെഷർമെന്റ് ആണ് അപ്പോൾ മുപ്പത്തി അഞ്ചിന്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപതിന്റെ നാലിലൊന്ന് ഒൻപതേ മുക്കാൽ ഇവിടെ ഈയൊരു കാലിഞ്ച് വിട്ടതിനു ശേഷം നമ്മൾ ഇവിടെ ഒൻപതേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒരു ഒന്നേ കാലിഞ്ച് തുന്ന തുണിയും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ ഇടുപ്പളവ് വരുന്നത് നമുക്ക് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലിലൊരു ഭാഗം ഏഴേ കാലും പോയിന്റും അതിൻ്റെ കൂടെ നമുക്കൊരു ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ചി അങ്ങനെ ഏഴേകാലും മുക്കാലും എട്ടും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുന്നുണ്ടാവും ഇവിടെ നമ്മൾ ആ ഒരു കാലിഞ്ചി വിട്ടതിന് ശേഷമാണ് എട്ടും പോയിന്റിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് പ്ലസ് ഒന്നേ കാലിഞ്ച് ഇവിടെയും തുന്ന തുണി കൊടുത്ത് നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ ഇതുപോലെ വരുന്നു നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ നെക്കിന്റെ അകലം സാധാരണ നമ്മൾ ഈ ഒരു അളവിൽ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് എന്നാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് രണ്ടേ മുക്കാല് ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് ഒൻപതേ കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് അവിടെ നമ്മൾ കൊടുക്കുന്നത് മൂന്നേ കാലിഞ്ചാണ് കേട്ടോ ഇവിടെ മുകളിലും താഴെയും നമ്മൾ കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തത് കേട്ടോ ഇവിടെ നമ്മൾ രണ്ടേ മുക്കാലാണ് കൊടുത്തത് താവിൽ നമ്മൾ മൂന്നേ കാലിഞ്ചാണ് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെരിച്ച് കേട്ടോ ഈ രീതിയിൽ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അത് നമ്മുടെ ഷോൾഡറിന്റെ തുന്നതുണിക്ക് വേണ്ടിയുള്ളതാണ് അവിടെ അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് ഒൻപതേ കാലിഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ആം ആംഹോളിന്റെ നേർപ്പകുതി അഞ്ചേ മുക്കാൽ അതിൻ്റെ നേർപകുതി രണ്ടേ മുക്കാലും ഒരു പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ആം ആംഹോള് വരഞ്ഞെടുക്കുന്നു ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിലേക്ക് ഉണ്ടോ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കിൻ ഡാർസ് ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിന്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ബാക്ക് ഡാർസിന്റെ ഹൈറ്റ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബാക്ക് പീസിന്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എനി നമുക്കിത് കട്ടിങ് ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നല്ല റൗണ്ടോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് ബാക്കിൽ ഇതുപോലെ ഷേപ്പ് കൊടുത്തത് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ കണ്ടു ഷോൾഡർ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇവിടെ നിന്ന് നമ്മൾ താഴോട്ടേക്കും കണ്ടോ ഈ രീതിയിൽ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തു നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ബാക്ക് പീസിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് ഇവിടെ നിന്ന് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇവിടെ നിന്ന് മാത്രം ചെറിയൊരു പീസ് ഒരു ഒരു പീസ് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ബാക്ക് പീസ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ബാക്ക് ഓപ്പൺ ബ്രൗസ് ആണ് അപ്പൊ നമ്മുടെ നേരെ തുണിയെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഇതുപോലെ നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ ബാക്ക് പീസിനെ പരമാവധി മുകളിലേക്ക് എത്രത്തോളം മുകളിലേക്ക് കറക്റ്റ് വെച്ചു കൊടുക്കാൻ പറ്റുമോ ഉണ്ടോ അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹൂക്ക് തയ്ക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു കാലിഞ്ച് കണ്ടോ ഇവിടെ നമുക്ക് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ബാക്ക് ഫ്രണ്ട് പീസ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ രണ്ടേ മുക്കാലാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം കൊടുത്തത് അതും നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടണം ഇവിടെ അതൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ രണ്ടേ മുക്കാലിഞ്ചിൽ കറക്റ്റ് വൈഡ് കൊടുക്കുന്നു ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ആറര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിലും ഒരു കാലിഞ്ച് കുറച്ചുകൊണ്ട് കൊണ്ട് ആറേ കാലിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് അത് മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ കാലിഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്തത് ഇവിടെ കണ്ടോ നല്ല റൗണ്ടോടുകൂടി ഇതുപോലെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ നല്ല റൗണ്ടോട് കൂടി ഷെയ്പ്പ് ചെയ്തെടുക്കും കണ്ടോ ഇതുപോലെ നല്ല റൗണ്ടിൽ നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ താപവസ്ഥ ഇവിടെ കണ്ടോ നമ്മളൊരു ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇവിടെയും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൂടുതൽ കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ചിൽ മാർക്ക് കൊടുക്കും ഈ ഒരു മുക്കാലിഞ്ച് നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കുവാനും വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണ് ആ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ രണ്ടര ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു നാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നാലിഞ്ചിൽ അതുപോലെ തന്നെ സൈഡിലും നമ്മൾ ഒരു നാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നാലിഞ്ചിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിങ് കഴിഞ്ഞു നമുക്ക് കട്ടിങ് ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കഴുത്തിന്റെ കറക്റ്റ് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നെക്കിന്റെ ഫ്രണ്ട് റൗണ്ടിനനുസരിച്ച് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെയും കറക്റ്റ് കട്ട് ചെയ്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പം നമ്മൾ ഇതുവരെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് പത്തര ഇഞ്ചാണ് അപ്പോൾ അതിൽ അവിടെ നമ്മൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കം നമുക്ക് പത്തര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു പത്തര ഇഞ്ചിൽ ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മുടെ ടെക്കുകളിലേക്കുള്ള അകലം നമ്മൾ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ ഇവിടെ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അതൊരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുള്ള ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ നമ്മുടെ ബാൻഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിന്റെ അളവ് നമുക്കിവിടെ ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് നമ്മുടെ അളവ് വന്നത് ഇടുപ്പളവ് അപ്പൊ നമുക്കതിന്റെ നാലൊരു ഭാഗം ഏഴേകാലും പോയിന്റുമാണ് അപ്പൊ നമ്മൾ കറക്റ്റ് ഏഴേകാലും പോയിന്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒരു ഒന്നേ കാലിഞ്ച് തുണി മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പീസ് നമ്മുടെ സാധാരണ ബ്ലൗസിന്റെ ബാൻഡ് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിംഗിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നാൽ നല്ല ഷേപ്പോട് കൂടി അവിടെ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ബാൻഡ് നമുക്ക് കിട്ടുക ഇനി നമ്മുടെ മെയിൻ ടെക്കിന്റെ വിഴുത്ത് മാർക്കിയാണ് നമ്മുടെ രണ്ടര ഇഞ്ചാണ് നമ്മൾ ടെക്കിന്റെ വിഴുത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നേ കാലിഞ്ച് രണ്ടര ഇഞ്ചിന് നേർ പകുതി ഒന്നേ കാലിഞ്ച് വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ മൂന്ന് ടക്കുള്ള ആണ് നമ്മുടെ സ്ട്രൈറ്റ് കട്ടിങ്ങിൽ തന്നെ മൂന്ന് ടക്കാണ് ഈ ഒരു ബ്ലൗസിന് കൊടുക്കുന്നത് ഇവിടെ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടു നമ്മൾ ടക്കിന്റെ അകലത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം നേരെ സെന്ററിലേക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ എത്രയാണോ ടക്കിന്റെ അകലം കൊടുത്തിരിക്കുന്നത് ആ ഒരു അകലത്തിലേക്കാണ് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ ഡാർസ് വരുന്നത് ഇവിടെയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ടെക്ക് നമുക്കൊരു ഈയൊരു ടെക്കിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കണ്ടോ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ചാണ് നമ്മുടെ ടെക്കിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മുടെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കേട്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നുണ്ടോ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പം നമുക്കിനൊരു മൂന്നാമത്തെ ടക്ക് നമുക്ക് ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത് ഇവിടെയാണ് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണിത് ഉണ്ടോ ഈ ഒരു മൂന്ന് ടക്കാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് വേണ്ടി കൊടുക്കുന്നത് കണ്ടോ ഇവിടെ വരെയാണ് നമ്മുടെ ടെക്കിൻ്റെ നീളം കൊടുക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ടെക്കിൻ്റെ പോയിന്റ് ഒക്കെ വരുന്നത് ഇവിടെയാണ് അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിലും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അടുത്ത തുണി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന തുണിയാണിത് നമുക്ക് ഇവിടെ പതിനൊന്നര ഇഞ്ച് ലെങ്ത് ആണ് നമ്മുടെ സ്ലീവിന് വേണ്ടി എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ തുണിയിലാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു നമ്മൾ ഇതുപോലെ നമ്മുടെ തുണിയെ നേരെ പകുതിയായി മടക്കിയെടുത്ത് വീണ്ടും അതിനെ പകുതിയായി മടക്കിയെടുത്തിട്ടാണുള്ളത് ഇവിടെ നമ്മളൊരു ഇഞ്ച് വിടുത്താണ് കൊടുക്കുന്നത് അത് നമുക്ക് കൈയുടെ താപം മടക്കി തയ്ക്കുവാൻ വേണ്ടിയാണ് മടക്കി ഒക്കെ ചെയ്യുവാൻ അപ്പോഴാണ് നമ്മുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമ്മളിവിടെ പതിനൊന്നരയുടെ കൂടെ അര ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലെ പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു നമ്മളിവിടെ മൂന്നര ഇഞ്ച് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു നമ്മുടെ ചെസ്റ്റ് അളവിന്റെ പത്തിലൊരു ഭാഗമാണ് കൊടുക്കുന്നത് ഇനി ഇവിടെ നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലൊരു ഭാഗത്തിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് നമുക്ക് ഏഴേ മുക്കാൽ അല്ലോ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ച് നമ്മുടെ കൈയുടെ താവലുള്ള ലൂസ് നമുക്കിവിടെ പത്തിഞ്ചാണ് പ്ലസ് ഒന്ന് അഞ്ചിന് നേർ പകുതി അഞ്ചിഞ്ച് പ്ലസ് ഒരൊന്നേ കാലിഞ്ച് തുന്ന തുണി നമ്മൾ രണ്ട് സ്ഥലത്തും ഒന്നേ കാലിഞ്ചാണ് കറക്റ്റ് തുന്ന തുണി എക്സ്ട്രാ കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ആംഹോളിന്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മൾ അളവ് ഈയൊരളവുണ്ടോ നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആംഹോളും നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുകയാണ് അപ്പൊ നമുക്കിത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ മുകളിൽ ആ ഒരു അരേഞ്ച് തുന്നത്തുണ്ണി വിടുന്നു നമ്മുടെ ബോഡി അളവിന്റെ മാർക്കിങ്ങും കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു അരേഞ്ച് നമ്മുടെ ഇവിടെ കൈയുടെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ആംഹോളിന് നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടോ നമുക്ക് അവിടെ കണ്ടോ നമ്മുടെ കറക്റ്റ് നമ്മുടെ തോളിൻ്റെ മാർക്കിങ്ങിൽ കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ബ്ലൗസിന് ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മളൊരു ഒന്നര ഇഞ്ച് ചെറിയൊരു പഫാണ് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പ്ലീറ്റുകൾ വരുന്ന രീതിയിൽ മാത്രമുള്ള ചെറിയൊരു പഫ് അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ സ്ലീവിന്റെ ഈ ഒരു ഭാഗവും ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിന് നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഉണ്ടോ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ നമ്മൾ പഫ് പഫിടുവാൻ വേണ്ടി പഫ് ചെയ്യുവാൻ നമുക്ക് അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കഴിക്കുയിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് കണ്ടോ നമ്മൾ നമ്മളൊരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലൊരു പീസ് കണ്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നു കണ്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കണ്ടോ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്ന് ഇവിടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മുടെ പഫ്സ് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം